ഞാൻ നിങ്ങൾ എന്ത് സംഭവിച്ചാലേ, ഈ നിലവിലുള്ളത് അങ്ങനെ തന്നെ നിലനിൽക്കണം എന്നാണോ നിങ്ങൾ ഈ റൂം ആഗ്രഹിക്കണേ? അതല്ല, ഇതിന് വേറെ എന്തെങ്കിലും വശം ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണോ? എന്താണ് ഈ റൂമിന്റെ താല്പര്യം? റൂമിന്റെ താല്പര്യം ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കുകയും ആ ഇസ്ലാമിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മുസ്ലിങ്ങൾ സമ്മതിച്ചുകൊണ്ട് അവരൊരു പുതിയ രീതിയിലേക്ക് ചലിക്കുകയും ചെയ്യണം. ഇതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിൽ ഇന്ന ഇന്ന പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് മനഃപൂർവ്വം ആത്മാർത്ഥമായിട്ട് അവർ സമ്മതിച്ചുകൊണ്ട് അവർ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു പാതയിലേക്ക് പോവുകയാണെന്ന് പൊതു സമൂഹത്തിലെ മത നേതാക്കന്മാർ പ്രഖ്യാപിക്കണം. ഇസ്ലാമിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, ഇത്തരം വർഗീയ വാദങ്ങൾ ഇസ്ലാമിലുണ്ട്, ഇത്തരം വർഗീയ ആശയങ്ങളുണ്ട്, ഇത്തരം മതേതര ആശയങ്ങൾ മതേതരത്തിനെ ഹനിക്കുന്ന ആശയങ്ങളുണ്ട്. അതൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ലോകത്തിൽ. പക്ഷേ അതിൽ നിന്നെല്ലാം മാറി ചിന്തിച്ച് ഒരു പുതിയ ഒരു മാർഗമായിട്ട് ഇസ്ലാം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങളുടെ മതമേലധ്യക്ഷന്മാരുകൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് ചെയ്യും. ഒരു നിങ്ങൾ യഥാർത്ഥ ഇസ്ലാമിനെ എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്? ഞങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ പുസ്തകങ്ങൾ വായിച്ച, നിങ്ങളുടെ ഖുർആൻ, നിങ്ങളുടെ ഹദീസുകൾ വായിച്ചിട്ടാണ്, നിങ്ങളുടെ പ്രമാണങ്ങൾ വായിച്ചിട്ടാണ് മനസ്സിലാക്കുന്നത്. അതാണ് പറയുന്നത്. ആ മനസ്സിലാക്കലുകളിൽ തെറ്റുണ്ടാകാൻ സാധ്യതയില്ലേ? ഒരിക്കലും ഇല്ലല്ലോ. അത് കൃത്യമായിട്ടല്ലേ എഴുതി വെച്ചിരിക്കുന്നത്? പിന്നെ എന്താ ഇത്ര മനസ്സിലാക്കാൻ വ്യത്യാസം എന്താണ്? മനസ്സിലാക്കാൻ പ്രയാസം എന്താണത്? ഞാനൊരു വചനം പറയാം, നിങ്ങൾ മനസ്സിലാക്കുക. അല്ല, നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിംഗ് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ. അതായത് നിങ്ങൾ തന്നെ കാണുന്നതാണ് മുസ്ലിം ലോകത്ത് വ്യത്യസ്ത വീക്ഷണങ്ങളും അഭിപ്രായവുമുള്ള ജനത മൊത്തത്തിൽ അറിയപ്പെടുന്ന പേരാണ് മുസ്ലിങ്ങൾ എന്ന്. അതല്ലാതെ ഒരു വീക്ഷണത്തിന്റെ വക്താക്കളെ മാത്രം പറയുന്ന പേരല്ല. അങ്ങനെ ഇരിക്കെ നിങ്ങൾക്ക് തന്നെ ബോധ്യമാണ് ഈ കാര്യങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായമുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ട് എന്ന്. അപ്പൊ അതിൽ ഏത് അഭിപ്രായത്തെ എടുത്തിട്ടാണ് നിങ്ങൾ അനലൈസ് ചെയ്യുന്നത്? ഞങ്ങള് അവിടെ ഒരു കാര്യം പ്രസക്തമാണ്, നിങ്ങളിത് ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാം, ഓക്കെ, അത് നല്ലത്, അഭിപ്രായങ്ങൾ നല്ലത്. പക്ഷേ അവിടെ നബി വിഭാവനം ചെയ്തതും നബി മുന്നോട്ട് കാണിച്ച ചരിത്രവും അവിടെ കിടക്കുന്നുണ്ട്. എൻ്റെ പോയിന്റ് സുഹൃത്തെ, ഞാനത് പറയട്ടെ. അപ്പോ ഇത്തരം ചരിത്രങ്ങളും അറേബ്യയിൽ എങ്ങനെ മുസ്ലിം സമൂഹം പടർന്നു എന്നുള്ളതും ഒക്കെ ചരിത്രത്തിലുണ്ട്. നിങ്ങൾക്ക് ഇനി ചരിത്രം അറിയത്തില്ല. നിങ്ങൾക്ക് ഏത് ചരിത്രം അറിയാം? എന്റെ പൊതു സുഹൃത്തെ, അല്ല, ഞാൻ നിങ്ങളവിടെ നിൽക്കുന്നു. ഒരു ഒറ്റ കാര്യം പറയട്ടെ, ഞാനൊന്ന് പറയട്ടെ. പ്ലീസ് അബു പറഞ്ഞ ശേഷം താങ്കൾക്ക് സമയമുണ്ടല്ലോ. നിങ്ങൾക്ക് ഒരു ചെറിയൊരു സാമ്പിൾ ആയിട്ട് ഞാനൊരു കാര്യം പറയാം. ഒരു സാമ്പിൾ ആയിട്ട് ഒരു വചനം. വചനത്തിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ആദ്യം ഇതിന്റെ പറ്റി ഒരു സ്റ്റേറ്റ്മെന്റ് പറയൂ. വചനം കാര്യമൊക്കെ ഇപ്പൊ നിങ്ങൾ ഏത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത് എന്നാണ്. നിങ്ങളോട് ഇപ്പൊ ഒരാള് വന്നിട്ട് അദ്ദേഹത്തിന്റെ അറിവിൽ നിന്ന് പറഞ്ഞു തരാൻ ശ്രമിച്ചു, ഒരാള് നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ അറിവ് എന്ന് പറഞ്ഞു തരാൻ ശ്രമിച്ചേക്ക്, നിങ്ങൾ അത് കേൾക്കാൻ തയ്യാറല്ല. കാരണം നിങ്ങൾക്ക് നിലവില് ഒരു താല്പര്യമുണ്ട്, അത് സ്ഥാപിക്കുകയാണ് നിങ്ങൾക്ക്. സുഹൃത്തെ, ഒറ്റ മിനിറ്റ് ഞാനൊന്ന് ഒന്ന് ഇടപെട്ട് ഞാൻ ഒരു കാര്യം നിങ്ങളെ സൂചിപ്പിച്ചു തരാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ആദ്യം കേൾക്ക്. അതാണ് ഞാൻ പറയുന്നത്. അതിൽ ശ്രദ്ധിക്കലോ അങ്ങനത്തെ വിഷയത്തിലേക്ക് വരുന്നതിന്റെ ശ്രദ്ധിക്കണ്ട. റേഡിയോ പോലെ പറയൂ. അല്ല, ഞാൻ എന്റെ താല്പര്യം പറഞ്ഞല്ലോ. ഇസ്ലാമിനെ അടുത്തറിഞ്ഞ് മനസ്സിലാക്കി ഇസ്ലാമിൽ ഇത്തരം വർഗീയ വാദങ്ങളുണ്ടെന്നും ഇസ്ലാമിൽ ഇത്തരം മതേതര ചിന്തകളെ ഹനിക്കുന്ന കാര്യങ്ങളുണ്ടെന്നും ഒക്കെ മനസ്സിലാക്കുകയും അത് ലോകത്തോട് തുറന്നു പറയുകയും അങ്ങനെ ഇസ്ലാമിന് സംഭവിച്ചിട്ടുണ്ട്, ഇസ്ലാമിലുണ്ട്, ഇസ്ലാമിൽ അങ്ങനെയാണ്, പക്ഷെ ഞങ്ങൾ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു പാതയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു, ഒരു സമാധാനമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഔദ്യോഗികമായിട്ട് നിങ്ങൾ പൊതുസമൂഹത്തിൽ പറയാത്തിടത്തോളം കാലം. അല്ല, പറയട്ടെ, ഞാൻ പറയട്ടെ, എന്റെ പൊന്നു സുഹൃത്തെ പറയട്ടെ. പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇടപെട്ടോളൂ, ഇടയ്ക്ക് കയറല്ലേ. ഇവിടെയാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങളൊന്ന് സൈലന്റ് ആയി ദൈവത്തെ ഓർത്തത്. ഞാനൊന്ന് പറയട്ടെ. അപ്പോ അത് നിങ്ങൾക്ക് പറയാൻ പറ്റാതെ ഇപ്പോഴും നമ്മൾ ഈ ഒരു നല്ല ഉദ്ദേശത്തോടുകൂടെ ഇടുന്നു. നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും വന്നിട്ട് ഇസ്ലാമിൽ അതില്ലെന്ന്. ഇസ്ലാമിൽ അതില്ലെങ്കിൽ ഞാനൊരു വചനം പറയാം.
ആ വചനത്തിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരാമോ സഹോദര? നിങ്ങൾ ഞങ്ങളത് എന്താണെന്ന് എന്താണ് ലോകം മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോ അത് കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലാന്ന് പറഞ്ഞ് കേട്ടേക്കാണ് ഞാൻ കേറിയത്. അതേപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന അർത്ഥം വേണം പറയാന്, അല്ലെ? ഞങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴും കാര്യം പറയുന്നത് മനസ്സിലാകുന്നില്ല എന്റെ പൊന്നു സഹോദര. നിങ്ങളുടെ ഇസ്ലാമിൽ നിങ്ങൾക്ക്, അതായത് നിങ്ങൾ മുമ്പ് ഒരു ഒരു വചനത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് ഒരാളെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോ ആ തരത്തില് കേട്ട് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, ഇത് ഇവിടെ എഴുതി വെച്ചതാണെന്ന് പറഞ്ഞു. അപ്പോ ഇനി അടുത്തൊരു വചനം നിങ്ങൾ പറഞ്ഞാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലൊരു അർത്ഥം പറയാൻ ഞാൻ അശക്തനാണ്. ഞാൻ അത് പറയില്ല. ഞാൻ അതിന് മറ്റൊരു അതാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് കേൾക്കാനും താല്പര്യമില്ല. നിങ്ങൾക്ക് അങ്ങനത്തെ കൃത്യമായിട്ട് കൃത്യമായിട്ട് അറബി അറിയുന്ന പണ്ഡിതന്മാരെ അറബിയിൽ ആ തർജ്ജമ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നും രണ്ടും പേരല്ലോ, എത്ര നൂറുകണക്കിന് ഭാഷകളില്ലേ? പറയട്ടെ സുഹൃത്തെ, ഒന്ന് സൈലന്റ് ആവും പ്ലീസ്. നൂറുകണക്കിന് ഭാഷകളിലേക്ക് ഖുർആൻ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ മലയാളത്തിലെ കുറച്ച് ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചതാണെങ്കിൽ നൂറുകണക്കിന് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ള ഒരു വിവർത്തകനെങ്കിലും മനസാക്ഷിക്ക് അനുകൂലമായിട്ട് എന്താണോ എഴുതിയത് അത് അവരുടെ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത് കാണുമല്ലോ. പണ്ഡിതന്മാരെ നിങ്ങൾ ഇത്ര അപഹസിക്കരുത്. അവർ അറബിയിലുള്ള കാര്യം പറയട്ടെ, നിങ്ങൾ ഇടക്ക് കയറരുത്, നിങ്ങൾക്ക് സംസാരിക്കാൻ സമയം തരാം, ഇടക്ക് കയറരുത്. അപ്പൊ പണ്ഡിതന്മാർ ശരിക്കും ഈ കാര്യങ്ങള് വിവർത്തനം ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ വിവർത്തനം ചെയ്തു വെച്ച കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബോധം ഇന്ന് പഠിച്ച മലയാളികൾക്കില്ല എങ്കിൽ പിന്നെ ആർക്കാണ് ഉണ്ടാവുക? നിങ്ങളുടെ ഈ 9:29 പറയുകയാണ്, വേദക്കാരിൽപ്പെട്ട ആ വേദക്കാരോട് നിങ്ങൾ യുദ്ധം ചെയ്യണം, അവർ സത്യമതത്തെ മതമായി സ്വീകരിക്കുന്നില്ല, അതുകൊണ്ട് അവർക്കെതിരെ യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിനെന്ത് വ്യാഖ്യാനമാണ് പിന്നെ വേണ്ടത്? എന്ത് വ്യാഖ്യാനമാണ് വേണ്ടത്? സ്റ്റേറ്റ്മെന്റിൽ എന്ത് വ്യാഖ്യാനമാണ് നിങ്ങൾ കൊടുക്കുന്നത്? അവിടെ ഉള്ള വേദക്കാരോട് യുദ്ധം ചെയ്യുക, അവിടെ ഉള്ള ക്രൈസ്തവരോട് യഹൂദരോട് സത്യമതത്തെ സത്യമതമായി ഇസ്ലാമിനെ മതമായി സ്വീകരിച്ചില്ലെങ്കിൽ അവരോട് യുദ്ധം ചെയ്യാനാ പറയുന്നത്? എന്നിട്ട് ജസ്യ വാങ്ങാൻ പറഞ്ഞു. ഉമറൊക്കെ ജസ്യ വാങ്ങിയിട്ടുണ്ട്, അറിയത്തില്ലേ നിങ്ങൾക്ക്? ഒരു മിനിറ്റ്, ഇനി ഞാനൊന്ന് പറയട്ടെ. ഒരു മിനിറ്റ്, താങ്കൾ ആ ആയത്ത് മനസ്സിലാക്കിയത് ആ കാലഘട്ടത്തിൽ അവിടെ ജീവിച്ചിരുന്ന വേദക്കാർ എന്ന് പറഞ്ഞ വേദവിശ്വാസികൾ എന്നാണ് താങ്കൾ മനസ്സിലാക്കി. ആ ആളുകളോട് യുദ്ധം ചെയ്യുക എന്ന് പറയുന്നതാണ് താങ്കൾ ഇത് ഖുർആന്റെ അർത്ഥമായിട്ട് മനസ്സിലാക്കിയത്. ഞാൻ പറയുന്നു, ആ താങ്കൾ മനസ്സിലാക്കിയ അർത്ഥം താങ്കൾക്ക് പറഞ്ഞു തന്ന അല്ലെങ്കിൽ എന്താ ഇതിന് പറയാ തർജ്ജമ ചെയ്ത് തന്ന ആളുകളിലാണ് അവിടെ തെറ്റ് സംഭവിച്ചിട്ടുള്ളത്. ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ താങ്കൾ അത് ഉൾക്കൊള്ളാനുള്ള എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ? അതല്ല താങ്കൾക്ക് അതല്ല നിലവിൽ എഴുതി വെച്ചത് ഉൾക്കൊള്ളാനാണോ താല്പര്യം? അതിനൊന്ന് അഡ്രസ് ചെയ്യാവും. ഇവിടെ അത് അഡ്രസ്സ് ചെയ്യാം എൻ്റെ പൊന്നു സുഹൃത്തെ. ഒരു ഖുർആൻ വ്യാഖ്യാനിക്കുന്നത് ആരാ? മുഫസ്സിറുകളാ അല്ലെ? ഇനി ആ ഖുർആന്റെ വ്യാഖ്യാനം ആവശ്യമായിട്ട് വരുന്നത് ഒരു ഖുർആന്റെ വചനങ്ങൾക്ക് വ്യാഖ്യാനം വേണ്ടത് എപ്പോഴാ? അത് വായിച്ചിട്ട് മനസ്സിലാകാത്തപ്പോഴാ അല്ലെ? ഇപ്പോൾ ഒരു ഖുർആനിലെ ഒരു വചനമാണ്, സൂറത്ത് കാഫിലെ ഒരു വചനമാണ്. ദുൽഖർ നിങ്ങൾ പറയട്ടെ എന്റെ പൊന്നു സുഹൃത്തെ, ഞാനൊന്ന് പറയട്ടെ സുഹൃത്തെ, നിങ്ങൾ എത്ര അക്ഷമനാകുന്നു. എന്റെ പൊന്നു സുഹൃത്തെ, നിങ്ങൾ ആദ്യം നേർത്ത്, നിങ്ങൾക്ക് ഒന്ന് കേൾക്കാനുള്ള ക്ഷമയില്ല. നിങ്ങൾക്ക് എന്തോ മനസ്സിൽ കിടക്കുകയാണ്, അത് ഇങ്ങോട്ട് വിളമ്പാനുള്ള സ്ഥലമല്ല. നിങ്ങൾ ആദ്യം കേൾക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? നിങ്ങൾ ആദ്യം സൈലന്റ് നിങ്ങൾ ആദ്യം പറഞ്ഞാമതി, അവിടെ പറഞ്ഞു തരാം എങ്ങനെയൊക്കെയാണ് നമ്മള് താല്പര്യത്തിനനുസരിച്ച് ഓരോ ആളുകളെ കൊണ്ടുവരാ എന്നുള്ളത് വളരെ വ്യക്തമായി പറഞ്ഞു കാണിച്ചു തരാം കേട്ടോ. സഹോദര ഒരു മിനിറ്റ്. അപ്പൊ ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പൊ നമ്മൾ വായിച്ച ആ വചനം അദ്ദേഹം വായിച്ചിട്ട് എന്താണ് അതിന്റെ അർത്ഥം എന്ന് അദ്ദേഹം ഒന്ന് പറയട്ടെ.
നമുക്ക് നമുക്ക് കേൾക്കാമല്ലോ, അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കാം. അബൂബ്ര എന്ത് പറയുന്നു? ഓക്കെ, സഹോദര താങ്കൾ അത് വായിച്ചിട്ടൊന്ന് അർത്ഥം വെച്ച് പറഞ്ഞോളൂ, അതെന്താണ് അവിടെ ഖുർആനത്ത് അത് ഉദ്ദേശിച്ചിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നതെന്ന് താങ്കൾ ഒന്ന് പറഞ്ഞോളൂ. ഓക്കെ, ആ പറയാം പറയാം. ആ ആയത്ത് ഒന്ന് എടുത്ത് വായിക്കുക. അത് അറബി അറിഞ്ഞ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അറബി വായിച്ചാല് അതിന്റെ അർത്ഥം എന്താന്ന് അറിയണ ആരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം. അതല്ല, നിങ്ങൾക്ക് അല്ല, നിങ്ങൾക്ക് അത് വിലയിരുത്താൻ കഴിയുമെങ്കിലല്ലേ ഞാൻ പറയുന്നത് അങ്ങനെ തന്നെയാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയുള്ളൂ. അത് ശരിയല്ല, അത് ശരിയല്ല, അത് ശരിയല്ല. താങ്കൾ അങ്ങനെ അറബി വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. ഞങ്ങൾ എല്ലാവരും മലയാളികളാണ്. താങ്കൾ അത് അറബിയിൽ വായിച്ചിട്ട് എന്താണെന്ന് താങ്കൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നോളൂ. ഇത് ഞങ്ങൾ ഇവിടെ പഠിക്കാനിരിക്കുകയാണ്. ഞങ്ങൾ ഞങ്ങൾക്കൊന്ന് പഠിക്കണം എന്താണ് ആയത്തിൽ പറഞ്ഞിരിക്കുന്നത്. പഠിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഞാൻ എന്റെ താല്പര്യത്തിനനുസരിച്ച് വളച്ചൊടിച്ച് പറഞ്ഞാൽ അത് വളച്ചൊടിച്ചതാന്ന് താങ്കൾക്ക് മനസ്സിലാക്കാനുള്ള മാനദണ്ഡം എന്താണ്? എന്റെ പൊന്നു സഹോദരൻ, കേൾക്കൂ കേൾക്കൂ കേൾക്കൂ, താങ്കൾ വളച്ചോ വളയ്ക്കാതെയോ ഒടിച്ചോ ഒടിക്കാതെയോ എങ്ങനെ വേണേലും പറഞ്ഞോളൂ. താങ്കൾ അത് വായിച്ചിട്ട് അതെന്താണ് അവിടെ അതിന്റെ അർത്ഥം എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നോളൂ. അത് വളച്ചൊടിക്കുകയോ വളയ്ക്കാതെയോ നേരെയോ എങ്ങനെ വേണേലും പറഞ്ഞു, ഞങ്ങൾ അതിലൊന്നും ഇടപെടുന്നില്ല. താങ്കൾ പറഞ്ഞു അതിന്റെ അർത്ഥം എന്താണെന്ന്. അങ്ങനെ ഒരാൾ പറയാൻ നോക്കിയൊക്കെയാണ് നിങ്ങൾക്ക് അത് കേൾക്കാൻ താല്പര്യം ഇല്ലാന്ന് പറഞ്ഞു. എന്റെ പൊന്ന് സഹോദര, താങ്കൾ പറഞ്ഞോളൂ. ഇപ്പൊ താങ്കൾക്ക് അവസരം നൽകിയില്ലേ? അല്ല, ഞാനത് എടുത്ത് വായിക്കാം. നിങ്ങൾ എത്രയാണ് അതിന്റെ റെഫറൻസ് നമ്പർ പറഞ്ഞത് ഒന്ന് പറയൂ. അബൂബ്രോ റെഫറൻസ് ഒന്ന് പറഞ്ഞു കൊടുക്കൂ. 9:29 എടുത്ത് വായിക്കൂ. ഓക്കെ, 9:29 ആണ്. താങ്കൾ അത് വായിച്ചിട്ട് എന്താണ് അവിടെ എന്ന് വ്യക്തമായിട്ട് ഞങ്ങൾക്കൊന്ന് പറഞ്ഞത്. താങ്കൾ മ്യൂട്ടാണ്, അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും, ഒന്ന് കേൾക്കുന്നില്ല. ഓക്കെ ഓക്കെ, ഞാന് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാനത് എടുക്കുകയായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ താങ്കൾക്കിപ്പോ ഇവിടെ എഴുതി വെച്ച അർത്ഥമാണ് പറയേണ്ടത്, അതല്ല ഇവിടെ എഴുതിയ അറബിയുടെ അർത്ഥമാണോ അറിയേണ്ടത്? എഴുതി വെച്ചിരിക്കുന്നത് എന്താണ് സഹോദര? അബൂബ്ര, ഒരു മിനിറ്റ്, ഇതെന്താണ് സഹോദര പറയുന്നത്? ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. താങ്കൾ ഇപ്പൊ ചോദിച്ചത് എന്താണെന്ന് താങ്കൾക്ക് അറിയാമോ? അവിടെ എഴുതി വെച്ച അർത്ഥമാണോ, അതോ അറബിയുടെ അർത്ഥമാണോ, അതോ ആയത്ത് ഇറങ്ങിയപ്പോൾ അർത്ഥമാണോ നിങ്ങൾക്ക് അറിയേണ്ടത് എന്ന് ചോദിച്ചാൽ ഞങ്ങൾ എന്താ ഉത്തരം പറയുക? സഹോദര, ഞങ്ങൾക്കൊന്നും അറിയില്ല. താങ്കൾ ഞങ്ങളെ പഠിപ്പിക്കൂ, ഒന്ന് പറഞ്ഞു തരൂ. അവിടെ അത് എന്താണ് ആയത്തിറങ്ങിയപ്പോൾ ആ ആയത്തിന്റെ ഉദ്ദേശം എന്താണ് അതൊന്ന് പറഞ്ഞു തരൂ. നിങ്ങൾ ആദ്യം വചനം വായിക്കൂ പ്ലീസ്, വചനം ഒന്ന് വായിക്കൂ. അവിടെ അറബിയിൽ കൊടുത്തിരിക്കുന്നത് വായിച്ചിട്ട് അതിന്റെ മലയാളം അർത്ഥം വെക്ക്. ഓക്കെ, ഇപ്പോഴായിരിക്കും ആ വചനം കണ്ടത് അദ്ദേഹം. അല്ല, അറബി നിന്ന് മലയാളത്തിലേക്ക് വരുമ്പോ അതിന്റെ വേറെ മീനിങ് ആവുമോ? അല്ല, അതൊക്കെ കണ്ടുപിടി, അതിനൊക്കെ ഉള്ള പ്രാപ്തി നമുക്കുണ്ട്. അദ്ദേഹം ചൊല്ലട്ടെ. ഇവിടെ വന്ന് എന്തൊരു എന്തൊരു വെളിപ്പീരുകളാണ്, ആ നോളജ് ഒക്കെ വന്നിട്ട് എങ്ങനെ തോന്നുന്നു അവർക്ക് ഇങ്ങനെ വെളിപ്പിക്കുക? യുദ്ധം എന്ന് പറഞ്ഞാൽ അത് ആത്മീയതയാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ആത്മീയമായിട്ട് യുദ്ധം ചെയ്യുന്ന, ആ യുദ്ധത്തിൽ നേടിയ സമ്പത്ത് എന്താണ്? അത് അള്ളാഹുവിനും റസൂലിനും ഉള്ളതാണ്. അതിനുശേഷം പറഞ്ഞു അള്ളാഹുവിനും റസൂലിനും 1% മതി, ബാക്കി നിങ്ങൾ എടുത്തു. ഇതൊക്കെ ആത്മീയ യുദ്ധത്തിൽ കിട്ടുന്ന സമ്പത്താണോ? നിങ്ങൾ വായിക്കാൻ പറഞ്ഞിട്ട് ഞാൻ എടുത്ത് വായിക്കുമ്പോ മ്യൂട്ട് ചെയ്താൽ എങ്ങനെ? എന്റെ പൊന്നു സഹോദര, താങ്കൾ തന്നെ മ്യൂട്ട് ചെയ്തിരിക്കുമായിരുന്നു, അതുകൊണ്ടല്ലേ ഞങ്ങൾ താങ്കളല്ലേ പറഞ്ഞു സംസാരിച്ചിരുന്നു. നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്, ഈ ആയത്തില് നിങ്ങൾ പറയുന്ന യുദ്ധം എന്നതിന് പോലും താങ്കൾക്ക് അറിയാൻ പറ്റില്ല. ഡയമണ്ട് സാരമില്ല, ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ.
ഈ ആയത്തില് നിങ്ങൾ പറയുന്ന യുദ്ധം എന്നുള്ളതിന്റെ അറബി വാക്ക് എന്താണ്? നിങ്ങൾ അത് സഹോദര, ഞാൻ ഒന്ന് ക്ലിയർ ആക്കാം. എന്റെ പൊന്ന് സഹോദര, താങ്കൾ ഒരു വാക്കിന്റെ അർത്ഥോ ഒരു ഒരു അതിന്റെ അർത്ഥം കൊണ്ടുവരരുത്. താങ്കൾ അത് വായിക്കുക, എന്നിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരിക എന്താണ്. വായിക്കൽ തുടങ്ങിയപ്പോ നിങ്ങൾ അവിടെ സംസാരം തുടങ്ങിയ കൊണ്ടാണ് ഞാനത് നിർത്തിയിട്ട് ഇങ്ങനെ പറയണേ. ഞാനത് വായിക്കാൻ തുടങ്ങിയതാണ്. നിങ്ങളൊന്ന് താങ്കളുടെ മൈക്ക് മ്യൂട്ട് ആയിരുന്നു, താങ്കളുടെ മൈക്ക് മ്യൂട്ട് ആയിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ സംസാരിച്ചത്. ഇനി ആദ്യം മുതൽ വായിക്കൂ, കേൾക്കട്ടെ. ഇപ്പൊ ഇപ്പൊ മൈക്ക് മ്യൂട്ട് ആണോ? അല്ല, വായിച്ചോളൂ വായിച്ചോളൂ ഒന്ന് പറഞ്ഞു. ഓ, താങ്കൾ ഗൂഗിളിൽ നിന്നാണ് വായിക്കുന്നത്? ഓക്കെ ഓക്കെ, അതുകൊണ്ടാണ് അറിയാതെ പോയത്. ഓക്കെ, പറഞ്ഞോളൂ. ഖാതിലു അല്ലദീന ലാ യുമിനൂന ബില്ലാഹി വലാ ബിൽ യൗമി ആഖിറി വലാ യുഹരിമൂന മാ ഹറമല്ലാഹു വറസൂലഹു. ഈ ആയത് തന്നെ അല്ല നിങ്ങൾ പറഞ്ഞു? ആ അതെ, വറസൂലഹു. വലാ യദീന ദീന ഹക്കി മിനല്ലദീന ഊതു അൽ കിതാബ ഹത്ത യഅലു ബിൽ ഹിരിയതി അല ബിൽ ജിസിയതി അൻ യദീഹും. പിന്നെന്താണ്? സാഹിറൂൻ. ഇങ്ങനെയാണ് അവിടെ എഴുതിയിട്ടുള്ളത് അറബിയിൽ. ഖാതിലു അല്ലദീന ലാ യുഅ്മിനൂന. അവിടെ നിങ്ങൾ ചോദിക്കുന്ന എന്താണ് പറയാ, എന്താ പറയാ അതിന്റെ പേര്, യുദ്ധം എന്നൊരു വാക്കിന്റെ അറബി അർത്ഥം എനിക്ക് കാണാനില്ല. ഒന്ന്, ഇനി ഞാൻ മ്യൂട്ട് ചെയ്തിരിക്കണോന്ന് അറിയില്ല. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, അർത്ഥം പറയും. നിങ്ങൾ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയൂ പ്ലീസ്. അതിനെ പറ്റി പറയുമ്പോ എനിക്ക് നിങ്ങൾ സമയം തരണം. അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറഞ്ഞാ പോരെ. അറിയാതിരിക്കാൻ ഒരു വഴിയില്ല സുഹൃത്ത്. അറിയാത്ത ആളാണെങ്കിൽ ഇംഗ്ലീഷ് നോക്കി വായിച്ചാൽ ഒരു സെക്കൻഡ് സഹോദര, ഇനി ഞങ്ങൾ സമയം തന്നില്ല എന്ന് പറയരുത്. നിങ്ങൾ എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യാണ്, ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. അവിടെ ഒരു വാക്ക് ഞങ്ങൾ ചോദിച്ചിട്ടില്ല. താങ്കൾ അത് വായിച്ചിട്ട് എന്താണ് അവിടെ ആ വാക്ക്, ആ ആയത്തിന്റെ അർത്ഥം അത് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ പ്ലീസ്. ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. നമ്മള് പ്രസംഗം കേൾക്കാനല്ല ഇവിടെ ഇരിക്കുന്നതെന്നും കൂടെ പറയണേ. അല്ലാതെ ആ ആയത്തിന്റെ അർത്ഥം മാത്രം ഞങ്ങൾക്ക് പറഞ്ഞു തന്നാ മതി. വീണ്ടും മ്യൂട്ടായി പോയി, അൺമ്യൂട്ട് ചെയ്യണം. താങ്കൾ മ്യൂട്ടാണ്. ആ ഇനി ഇതിന്റെ മാത്രം അർത്ഥമാണ് ഞാനിവിടെ പറഞ്ഞു തരേണ്ടതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക. ഈ സംഭവം ഈ ഖുർആൻ തന്നെ ഒരു സാഹചര്യത്തിൽ ഒരു ഭാഗം എടുത്തിട്ട് അതിന്റെ അർത്ഥം പറയുന്ന എന്റെ പൊന്നു സുഹൃത്തെ, ആ ആയത്തൊന്ന് വായിക്കും. നിങ്ങൾക്ക് എന്താണ് വായിൽ, എന്താണ് പ്രശ്നം, ക്യാൻസർ എന്തെങ്കിലും? ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യം മനസ്സിലായി. അവിടെ ആവശ്യമില്ല. കൂട്ടിലാവണത് എന്നുള്ളതിന് എന്താണ് അർത്ഥം എന്ന് പറയുകയോ? എന്താണ്? വളരെ സിമ്പിളാണ്. ഞാനൊന്ന് പറയട്ടെ. ആ സിമ്പിളാണെങ്കിൽ വേഗം പറയൂ. എന്തിനാ കഥ പറയുന്നത്? കഥ പറയുന്നത് സിമ്പിളാണെങ്കിൽ പറയൂ. കാത്തിരൂല്ലദീന നിങ്ങൾ കാത്തിലു എന്നതിന് ഇവിടെ ഉള്ള അർത്ഥം എഴുതി അറബിയിൽ ഇന്ന് നിലവിലുള്ള അർത്ഥമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതല്ലേ? അതാണ് ഞാൻ ഇതിന്റെ ഖുർആന്റെ ഭാഷ. ചുമ്മാ തള്ളവൻ അറബി അറിയത്തില്ലോ, തേങ്ങ അറിയത്തില്ലോ, ചുമ്മാ തള്ളണം. നമ്മളാരും ചിരിക്കരുത്, നമ്മൾ പഠിക്കാനിരിക്കുകയാണ്. അദ്ദേഹം നമ്മളെ പഠിപ്പിക്കാൻ പോകുകയാണ്. നിങ്ങൾ ചിരിച്ചാലും പറഞ്ഞോളൂ, പറയൂ പ്ലീസ്. ഞാൻ താഴെ ഇരിക്കും. എന്തുവാ കേട്ടിട്ട് മനസ്സിലായി. ക്ഷമിക്കേ, നമ്മളൊന്ന് ക്ഷമിക്കണം. നിങ്ങള്
എനിക്ക് പറയാനല്ലോ സഹോദരൻ അങ്ങനെ പറയാതെ, ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, എന്റെ പൊന്ന് സഹോദരൻ അങ്ങനെ പറയാതെ, ഇവിടെ എല്ലാവരും മ്യൂട്ട് ചെയ്ത് ഇവിടെ കേൾക്കാനിരിക്കുകയാണ്. താങ്കളാണ് ഈ വായിക്കോളം അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾ അവസരം, നിങ്ങളൊന്നും ഉണ്ടായിരുന്നു നോക്കൂ, ഞാൻ പറയണ്ടല്ലോ. എന്റെ പൊന്ന് സഹോദര, താങ്കൾ ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ ആ 9:29 വായിക്കുക, അവിടെ എന്താണ് അർത്ഥം എന്ന് പറഞ്ഞാ മതി. അതിന്റെ സാഹചര്യം ഇതൊന്നും പറയാൻ ഒരു മലയാളം അല്ലേ പറയണത്. അതായത് ഇതിന് നിങ്ങൾ മനസ്സിലാക്കുന്ന, അതല്ലെങ്കിൽ പല ആളുകളും മനസ്സിലാക്കിയ പോലെ നിലവിലെ പറയട്ടെ പറയട്ടെ പറയട്ടെ, അത് ഞാൻ കേട്ടു. നിങ്ങൾ മറ്റൊരാളോട് അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടാണല്ലോ ഇവിടെ കയറി വന്ന്. നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടാവില്ല എന്ന് എനിക്കറിയാം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എന്താണ് നിങ്ങളെ താല്പര്യം എന്നും ചോദിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ നിലവില് എഴുതിയ പല വാക്കുകളെ, ഇപ്പൊ ഉദാഹരണത്തിന് ഖുർആനിൽ നിങ്ങൾക്ക് പല എന്ത് വെറുപ്പീരായി എന്ത് വെറുപ്പീരത് എന്ത് വെറുപ്പീരത്. ഒരു സെന്റൻസ് നിങ്ങൾ പൂർത്തിയായിട്ട് പറയാൻ അനുവദിക്കുന്നുണ്ടോ? വെറുപ്പിക്കലൊക്കെ പിന്നീടും പറയാലോ. നിങ്ങളിപ്പോ ഇവിടെ നിസാഹ് എന്ന ഒരു വാക്ക് അറബിയിൽ വന്നാല് ഇവിടെ അർത്ഥം പറയുന്നത് സ്ത്രീ എന്നാണ്. എന്നാലേ ഖുർആന്റെ ഭാഷയിൽ നിസാഹ് എന്ന് പറഞ്ഞാല് സ്ത്രീ എന്നല്ല അർത്ഥം. അത് നിങ്ങൾ അംഗീകരിക്കൂ. നിങ്ങൾ അപ്പൊ പറയും അല്ല, ഈ അറബ് ലോകം നിസാഹ് എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്നാണ് പറയുന്നത്, അതുകൊണ്ട് സ്ത്രീ എന്ന് പറയണമെന്ന് പറയും. അതെങ്ങനെ സാധ്യമല്ല, അതിന് കാരണങ്ങളുണ്ട്. അതേപോലെ തന്നെ അതേപോലെ തന്നെ നിങ്ങൾ കാത്തിലു, ഞാൻ ഉദാഹരണ സഹിതാണ് പറയുന്നത്, ആദ്യത്തെ വാക്കാണ് കാത്തിലു. അറബില് ഭാഷയിൽ അതിന് കൊല്ലുക എന്നർത്ഥമുണ്ട്. അല്ല, അതിന് കൊല്ലുക എന്നർത്ഥമുണ്ട്. കാത്തിലു, നിങ്ങൾ കൊലപ്പെടുത്തുക എന്ന ഉത്തരവാണ് അതിനോട് അർത്ഥം. പറയട്ടെ, പക്ഷെ ആയത്തിൽ അത് വരുന്നത് നിങ്ങൾ ആയത്തിന് മുമ്പോടുക്കാന്നായിരിക്കും. ഞാനൊരു കാര്യം ചെയ്യാം, ഇതിനെ എന്തുവരും, ഞാൻ അപ്പുറത്തെ റൂം ഇട്ടിട്ട് എണ്ണോണ്ട് വരുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാനത് ക്ലാസ് വെക്കും. ഈ കണ്ണികമാര് എണ്ണോണ്ട് വരുന്ന എന്തിനാന്നുള്ളത് ഞാൻ നിങ്ങൾ ഇങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചു പറയും. നാണമില്ലല്ലോ മുസ്ലിമാണെന്ന് പറയാം. ആ വാക്ക് വായിച്ചതുപോലും തെറ്റാണ്. സാരമില്ല, നമുക്ക് അങ്ങനെ പറയണ്ട. പ്ലീസ് പ്ലീസ്, ഹലോ ഹലോ സഹോദരൻ, ആയത്ത് വായിച്ചത് തെറ്റാണ്. സഹോദര പ്ലീസ്, ഇവിടെ ഒരു സഹോദര ഒരു സെക്കൻഡ് പ്ലീസ്. ഞാൻ എനിക്ക് സാഹചര്യമുള്ള റൂമിൽ ഇട്ടിട്ട് പറയങ്ങളാണ് വാ. ഞങ്ങൾ അങ്ങോട്ട് വരാം. ഓക്കെ, താങ്ക് യു സഹോദര, താങ്ക് യു വെരി മച്ച്. ഞങ്ങൾ അങ്ങോട്ട് വരാം. ഇങ്ങനത്തെ താങ്കൾക്ക് എന്തുമാത്രം സമയം തന്നു സഹോദര, താങ്കൾ ഞങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കരുത്. എത്ര പേര് താഴെ നിന്ന് മെസ്സേജ് കൊടുക്കും? ഇങ്ങനെയാണ് ഞങ്ങൾ ചോദിച്ചതെന്താണ്? ഒരു സെക്കൻഡ്, അതുപോലത്തെ പല പ്രയോഗങ്ങളും ഉണ്ട്. അതുപോലത്തെ പല പ്രയോഗങ്ങളും ഉണ്ട്. നിങ്ങൾ ഇങ്ങനെ മ്യൂട്ട് ചെയ്ത് കളിക്കുന്നത്, ഇങ്ങനെ നിരന്തരം മ്യൂട്ട് ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ ഇതിലൊക്കെ നോക്കിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ തുപ്പിയത് നിങ്ങളോട് അങ്ങോട്ട് കാണിച്ചു തരാം ഉപമ. ആ കാത്തിലു എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലാവും. നിങ്ങൾക്ക് തുപ്പിയതും ഇതും ഒക്കെ കണ്ണ് തുപ്പിയ, അയ്യോ ആ മനുഷ്യനെ ഒന്ന് പുറത്തേക്ക് ഇടേ സഹോദരന്മാരെ. ഇത് കളിക്കല്ലേ, അതല്ലെങ്കിൽ
നിങ്ങക്ക് കാത്തിലു എന്ന് പറഞ്ഞാൽ തടഞ്ഞു വെക്കാണ്. അപ്പൊ കണ്ണില് തുപ്പിയതും ചെവിയിൽ തുപ്പിയതും എണ്ണോണ്ട് കാത്തുന്നതും ഒന്നും ഒരു നിങ്ങക്ക് ഉണ്ടാകാൻ മതി. ഇത്രയുള്ള ഇതിന്റെ വിഷയം അറബി നല്ലവണ്ണം പഠിച്ചിട്ടോ. ഇത് അറബി അല്ല, ഞാനാണ് അറബി അല്ല, ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് അഞ്ചു മിനിറ്റ് മുമ്പ് അറിയില്ലായിരുന്നു. അതെ, മ്യൂട്ട് ചെയ്യാനും അൺമ്യൂട്ട് ചെയ്യാനും ഇവിടെ ചോദിച്ചോണ്ടിരിക്കുന്നല്ലോ. എന്റെ മൈക്ക് മ്യൂട്ടാണോ? എന്നെ എന്തിനാ അൺമ്യൂട്ട് ചെയ്ത് മ്യൂട്ട് ചെയ്ത്? ഇപ്പൊ ഇപ്പൊ എത്ര പെട്ടെന്ന് ഇപ്പൊ ഞാൻ സ്ക്രീനിൽ നോക്കിയിട്ടാണ് സംസാരിക്കുന്നത്. അതാ പുള്ളി കാണിച്ചത്. അതല്ല, അത് ഞാൻ പറയാം. ഇപ്പൊ ഞാൻ സ്ക്രീനിൽ നോക്കിയിട്ടാണ്. നേരത്തെ ഗൂഗിളിൽ നോക്കിയാ പറഞ്ഞോണ്ടിരുന്നേ പുള്ളി. ഒരായത്തിന്റെ അർത്ഥം പറഞ്ഞു തരാൻ പറഞ്ഞോണ്ട് കഥ പറഞ്ഞു. അല്ല, പുള്ളി വായിച്ചു കേട്ടില്ല. അത് ഗൂഗിളിലൊക്കെ എല്ലാം വായിക്കാൻ പറ്റും. സിമ്പിൾ ആണ്. ഇനി അത് നടക്കുമെന്ന് വിചാരിക്കും.